1934 ജനുവരി 22 ആറന്മുളയിൽ വാഴവേലിൽ തറവാട്ടിൽ വാഴവേലിൽ കാർത്യായനി അമ്മയുടെയും സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ശ്രീബോധേശ്വരൻ്റെയും രണ്ടാമത്തെ കുഞ്ഞായി ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുഞ്ഞിന് അവർ പേര് നൽകി സുഗതകുമാരി. ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസം മുതൽ ജീവിതം തിരുവനന്തപുരത്തായിരുന്നെങ്കിലും സുഗതകുമാരി ടീച്ചറിൻ്റെ മനസ്സ് എന്നും ആറന്മുളയ്ക്കൊപ്പം നിന്നു. ടീച്ചറിന് ജന്മനാട് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. ടീച്ചറിൻ്റെ രചനകളിലെല്ലാം നിഴലിച്ചു നിന്ന കൃഷ്ണസങ്കല്പം ആറന്മുള പാർത്ഥസാരഥിയുടേത് തന്നെയായിരുന്നു. തൻ്റെ തൂലിക മനുഷ്യ ദുഃഖങ്ങൾക്ക് മരുന്നായും പ്രകൃതിക്ക് താങ്ങായും അനീതിക്കെതിരെ ആയുധമായും ഉപയോഗിച്ച സാഹിത്യകാരിയാണ് സുഗതകുമാരി ടീച്ചർ. ഏതധികാര കേന്ദ്രത്തിനെതിരെയും തൻ്റെ നിലപാടുകൾ നട്ടല് വളയ്ക്കാതെ നേർക്കുനേർ നിന്ന് പറയാൻ ആർജവമുള്ള സമാനതകളില്ലാത്ത ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു സുഗതകുമാരി ടീച്ചർ. മണ്ണിനും പെണ്ണിനും ആശ്രയമായിരുന്ന ധൈര്യമായിരുന്ന ആ അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം. ചില ജീവിതങ്ങളുണ്ട് മനസ്സുകൊണ്ട് പ്രണമിക്കാതെ നമുക്ക് അതിനെപ്പറ്റി ഓർമ്മിക്കാൻ കഴിയുകയില്ല. കർമ്മത്തിലും കവിതയിലും ഒക്കെ അമൃതവും അഗ്നിയും ഒരുപോലെ ചൊരിഞ്ഞ് മലയാളത്തെ ശുദ്ധീകരിച്ച സുഗതകുമാരിയുടെ തറവാടാണ്. ഇൻ്റർവ്യൂകളിലും അതുപോലെ സാധാ സംഭാഷണങ്ങളിലുമൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു ഒരു വൈകാരികമായ ഒരു വലിയ സ്പന്ദനമായിരുന്നു സുഗതകുമാരിക്ക് ആറന്മുള എന്നത്. തിരുവാറന്മുളയപ്പനെയും ആറന്മുളയെയും പരാമർശിക്കാതെ ഒരിക്കലും ആ സംഭാഷണം പൂർത്തീകരിക്കുമായിരുന്നില്ല. പലപ്പോഴും നാം അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്, സുഗതകുമാരി ജനിച്ചത് ആറന്മുളയിലല്ല, വളർന്നത് ആറന്മുളയിലല്ല, അമ്മയോടൊപ്പം മധ്യവേനൽ അവധിക്കും അതുപോലെ ഉള്ള സ്കൂൾ അവധികൾക്കിടയിൽ മാത്രം ഇവിടെ വന്ന് താമസിച്ച ആ ഒരു പരിചയമേ ഉള്ളൂ. എങ്കിൽ പോലും അതിതീവ്രമായും അഗാധമായും ഈ മണ്ണിനെ സുഗതകുമാരി സ്നേഹിച്ചിരുന്നു. പാർത്ഥസാരഥിയെ തൃക്കൺ പാർത്താലും തീർത്ഥതീരമീ ഗ്രാമഭൂമി തൻ ജാഢ്യം ദൈന്യം താവക ബാലക്രീഡാസഹിയായി വിളങ്ങുമീ കാളുന്നീക്കൊപ്പം പുണ്യശീലയിപ്പമ്പാനദി തന്നലക്കരങ്ങളാൽ താലോലിച്ചനുവേലം പൊന്നുചാർത്തിപ്പൂ പച്ചപ്പട്ടാടയണീപ്പൂ എന്ന് ആറന്മുളയെ നോക്കി സ്നേഹാർദ്രമായി ഈ പാടുകയും ചെയ്തു. കർമ്മത്തിലും കവിതയിലും ഒരുപോലെ ശുദ്ധി പുലർത്തിയ, അതുപോലെ തന്നെ നെറുകേടുകൾക്കെതിരെ മലയാളം ഉയർത്തിപ്പിടിച്ച ഒരു വലിയ പരിചയമായിരുന്നു സുഗതകുമാരി. ആറന്മുളയുടെ പുത്രിയായ ആറന്മുളക്കാരുടെ അമ്മയായ സുഗതകുമാരി ടീച്ചറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ ശ്രമം ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണാ.